അപ്പോൾ നമ്മൾ വീണ്ടും ആന്റണി സിജേട്ടന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സിജേട്ട, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം ചേട്ടാ. ഇപ്പം പുതിയതായിട്ട് ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാല് നമ്മള് എക്സോട്ടിക്കിന്റെ കാര്യങ്ങളൊക്കെ ഫെസന്റ് അങ്ങനെയുള്ള പ്രാവുകൾ, അലങ്കര പ്രാവുകൾ അങ്ങനെയുള്ളതൊക്കെ ഇരുന്ന് ചെയ്തിട്ടുണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇന്ന് വ്യത്യസ്തമായിട്ട് ചെറിയ ബ്രീഡുകൾ, ഫിഞ്ചസ്, ആഫ്രിക്കൻ ലോബേർഡ്, ജാവ, ഷോബഡ്ജീസ്, കൊനൂറ് അങ്ങനെയുള്ള ചെറിയ പക്ഷികളാണ് ഞാനിപ്പോ നല്ല രീതിയിൽ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബേർഡ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം കുറെ ഫിഞ്ചസിന്റെ കൂടുതലും ചെയ്യുന്നത് എക്സോട്ടിക് ഫിഞ്ചസ്, ജംബോ ഫിഞ്ചസ്, ബംഗാളി ഫിഞ്ചസ് അങ്ങനെയുള്ള ചെറിയ പക്ഷികളുടെ ഇപ്പൊ കൂടുതൽ ബ്രീഡ് ചെയ്യുന്നത്. ഇപ്പൊ മാർക്കറ്റ് എങ്ങനെയാണ്? ഇപ്പൊ പലർക്കും മുമ്പത്തെ പോലെ സ്ഥല സൗകര്യമൊക്കെ ഇല്ല, കുറവാണ്. അപ്പോൾ ഫിഞ്ചസ് ഒക്കെ വളരെ ചെറിയ സൗകര്യം മതി, ഒരു മുറിടകത്ത് തന്നെയാണെങ്കിൽ നമുക്കത് ബ്രീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ബേഡുകളോടാണ് ആൾക്കാർക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടുതൽ. സൗകര്യം കുറവ് മതി, കുറച്ച് തീറ്റ ചെലവുള്ള, അധികം ബുദ്ധിമുട്ടില്ല, അതെല്ലാം കൊണ്ടും കൈകാര്യം ചെയ്യാൻ എളുപ്പം ചെറിയ ബേഡുകളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ചെറിയ ബേഡാണെങ്കിൽ എക്സോട്ടിക്ക് അത്യാവശ്യം വിലയുണ്ടല്ലോ. എക്സോട്ടിക് ഫിഞ്ചസില് നല്ല വില കൂടിയ 10,000 മേൽ വരുന്ന ബ്രീഡുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ വലിപ്പത്തിലല്ല കാര്യം, അതിന്റെ മ്യൂട്ടേഷനിലാണ്, ബ്രീഡിലാണ് കാര്യം. വില കൂടിയ ധാരാളം ഫിഞ്ചസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ എത്രത്തോളം വെറൈറ്റി നമ്മുടെ ഉണ്ട്? ഇപ്പൊ എന്റെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയത് ബിഷ ഫിഞ്ച് ഉണ്ട്, കോമ്പസ് ഫിഞ്ച് ഉണ്ട്, ബ്ലൂ ഗോൾഡിൻ ഉണ്ട്. ഇതെല്ലാം ഒരു 10,000 മേല് പേറിന് വില വരുന്ന സ്റ്റാർട്ടിങ് ടൈപ്പ്. എന്റെ കൈവശം ഉള്ളതിൽ സ്റ്റാർട്ടിംഗ് ഉള്ളതിൽ ബംഗാളി ഫിഞ്ച് ബ്ലാക്ക് ആണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അതോടെങ്കിൽ മേളിലേക്ക് ഫോൺ ബംഗാളി, വൈറ്റ് ബംഗാളി, ബ്ലാക്ക്, പൈഡ് ബംഗാളി, ക്രിസ്റ്റഡ് ബംഗാളി, അങ്ങനെ ധാരാളം മ്യൂട്ടേഷൻസ് ഉണ്ട് അതില്. അല്ലാതെ നമ്മൾ ഇതെല്ലാം നമ്മൾ ആഫ്രിക്കൻ ലോബേർഡ്സ്, കൊനൂസ്, ചെറിയ ചെറിയ വെറൈറ്റീസ് ഉണ്ട്. കൊനൂറിൽ ക്രിംസൺ ബില്ലിയുടെ കൊനൂറുണ്ട്, സൺ കൊനൂറുണ്ട്, ബ്ലൂ യെല്ലോ ഷെയ്ഡ് ഉണ്ട്, പൈനാപ്പിൾ കൊനൂറുണ്ട്, അങ്ങനെ നാല് വ്യത്യസ്ത നമ്മുടെ ബ്രീഡാവുന്ന പേരാണ്. എല്ലാം നിലവിൽ ഞാൻ ബ്രീഡറാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാം ബ്രീഡിംഗ് കിട്ടുന്ന പേരുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ കാണുമല്ലേ? ഇപ്പൊ വർഷത്തിൽ ഒരു 3 ക്ലച്ച് 4 ക്ലച്ച് ഒക്കെ കിട്ടാറുള്ളു. എന്നാലും കൂടുതൽ പേരുകൾ അതെങ്കിലും സമയത്ത് നോർമൽ ഫിഞ്ചസ് ചെയ്യാറുണ്ടോ? നോർമൽ ഫിഞ്ചസ് ഒരു ബ്രീഡർ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ള ചെലവുകൾ, തീരെ ചെലവൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആണ്. കാരണം അതിന് ഇമ്പോർട്ടഡ് സീഡ് മിക്സ് ആണ് കൊടുക്കുന്നത്. അത് കൂടാണ്ട് സീഡ് മിക്സ്, എഗ് ഫുഡ്, അങ്ങനെ പ്രത്യേക തീറ്റകളുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഫിഞ്ചസ് ഒക്കെ ആണെങ്കിൽ ഒരു പെയറിനൊക്കെ ഒരു 400 രൂപയൊക്കെ പെയർ റേറ്റ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുള്ളു. അപ്പോൾ നമ്മൾ അതിന്റെ ചെലവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീരെ വില കുറഞ്ഞത് ബ്രീഡ് ചെയ്തെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും നേട്ടം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇതിൽ കൂടിയത് ചെയ്യണേന്ന് ഒരു ബ്രീഡറെ സംബന്ധിച്ചിടത്തോളം നേട്ടം നല്ലതല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കുറച്ച് വെറൈറ്റി എക്സോട്ടിക്ക് നോക്കാം. നോക്കാം, അപ്പൊ ആദ്യത്തെ ഏത് വെറൈറ്റി ആണ് കേട്ടോ? ഇതിപ്പോ കട്ട് ത്രോട്ട് ഫിഞ്ച് എന്ന് പറയുന്ന ഒരു എക്സോട്ടിക് ഫിഞ്ച് തന്നെയാണ് ഇവിടെ കാണുന്നത്. നല്ല അലങ്കര ഫിഞ്ചുകളിൽ അത്യാവശ്യം ഓപ്പറേഷൻ ശേഷിയുള്ള ഒരു ബ്രീഡാണ് കട്ട് ത്രോട്ട് ഫിഞ്ച്. കട്ട് ത്രോട്ട്, അതിന്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ അതിന്റെ മെയിലിന്റെ കഴുത്തില് കഴുത്ത് മുറിഞ്ഞ പോലെ ബ്ലഡ് ഉണ്ടാവും. മാർക്കിംഗ് മെയിലിന് മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ വിരിഞ്ഞ് തൂര് വന്നു കഴിഞ്ഞാൽ തന്നെ മെയിൽ ഫീമെയിലും വിഷ്വലി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡിഎൻഎയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, നല്ലൊരു ഓപ്പറേഷൻ ശേഷിയുള്ള ഫിഞ്ചാണ്. നമുക്ക് എല്ലാ ക്ലൈമറ്റിലും, അതെ അതെ, ഇപ്പൊ എക്സോട്ടിക് ഫിഞ്ചസിൽ അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ല, ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഫിഞ്ചാണ്. പക്ഷേ ഇതിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ ബ്രീഡിങ്ങിലേക്ക് ആവുള്ളൂ. അതിന് ചെതല്, മീൽ വേം, എഗ് ഫുഡ്, സ്പ്രൗട്ട്സ്, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. എന്നാലേ അത് ബ്രീഡിങ്ങിലേക്ക് ആവുള്ളൂ. മുട്ടയിടാനും, മുട്ടയിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ വിരിഞ്ഞിട്ടാനും പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കൊടുക്കണം. ഈ ചിതലൊക്കെ അപ്പോൾ നമ്മൾ എവിടെ പോയിട്ട്? ചിതല് നമ്മളത് കൾച്ചർ ചെയ്തെടുക്കണം. അത് എളുപ്പമാണ് കൾച്ചറിങ്, ഒരു ചാക്ക് ഒരു മണ്ണിലിട്ടിട്ട് അതിൻ്റെ മേളിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ചെതല് അതിൻ്റെ ചാക്കിൻ്റെ അടിയിൽ വരും. അപ്പം നമ്മൾ അത് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പാത്രത്തിലിട്ടിട്ട്. ഓക്കെ, ഇപ്പൊ ഇവർക്ക് ഏകദേശം എന്ത് റേറ്റ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ? ഇപ്പൊ കുട്ടികൾക്ക് 4,000 രൂപയാണ് മാർക്കറ്റ് റേറ്റ്. കട്ട് ത്രോട്ടിന്റെ അഡൽട്ട് ഒക്കെ ആണെങ്കിൽ ഒരു 5,000 രൂപ ബ്രീഡിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണെങ്കിൽ ഒരു 5,000 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. മാർക്കറ്റ് റേറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇത് ബ്രീഡാൻ സ്റ്റാർട്ട് ആയി. ഇതിപ്പോ നിലവിൽ ബ്രീഡിംഗ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്റെ മാസ്റ്റർ ബ്രീഡിംഗ് പേരാണ്. ആണല്ലേ? എത്ര പേര് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇവിടെ കട്ട് ത്രോട്ട് 2 പേരാണ് ഉള്ളത്. 2 പേരാണുള്ളത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടോ ഇപ്പൊ കൊടുക്കാൻ? ഇപ്പൊ കുട്ടികൾ ഒരെണ്ണത്തിന് നെസ്റ്റ് ഔട്ട് ആയിട്ട് ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട് അല്ലേ? സ്റ്റാർ ഫിഞ്ച് എന്ന് പറയുന്ന ഒരു ഫിഞ്ചാണ് ഇവിടെ കാണുന്നത്. ഇത് റെഡ് സ്റ്റാർ ഫിഞ്ചാണ്. അതിന്റെ ഫേസിൽ റെഡ് കളർ വന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന്റെ റെഡ് സ്റ്റാർ ഫിഞ്ച് എന്ന് പറയുന്നത്. ഇത് തന്നെ യെല്ലോ സ്റ്റാർ ഉണ്ട്. യെല്ലോ സ്റ്റാർ ഫിഞ്ചിന് യെല്ലോ ഫേസ് ആയിരിക്കും, യെല്ലോ കളർ ആയിരിക്കും ഫേസിലുള്ളത്. നമുക്ക് കളർ കുറച്ച് മങ്ങിയിരിക്കണല്ലോ. ഇതും വിഷ്വലി മെയിൽ ഫീമെയിൽ നോക്കി തിരിച്ചറിയാൻ എളുപ്പമാണ്. ഫീമെയിലിന് ഫേസിൽ റെഡ് കളർ കുറവായിരിക്കും, മെയിലിന് റെഡ് കളർ കൂടുതലായിരിക്കും. ഡിഎൻഎയുടെ ആവശ്യമൊന്നുമില്ല. വിഷ്വലി തന്നെ നമുക്ക് മെയിൽ ഫീമെയിലും
അത് തിരിച്ചറിയാൻ പറ്റും എളുപ്പമാണ്. ഇത് ഏതാണ്, യെല്ലോയ്ക്കാണോ റെഡിനാണോ റേറ്റ് കൂടുതൽ? കൂടുതൽ ഡിമാൻഡ് ഉള്ളത് യെല്ലോക്ക് തന്നെയാണ്, റെഡ് അതിന് താഴെ വരുന്നുള്ളൂ. ഈ രണ്ട് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ ലുട്ടിനോസ് സ്റ്റാർ ഫിഞ്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് അത് ബോഡി മഞ്ഞ കളർ മഞ്ഞ വരുന്ന ഫിഞ്ചിനാണ് ലുട്ടിനോസ് സ്റ്റാർ ഫിഞ്ച് എന്ന് പറയുന്നത്. അത് വളരെ വില കൂടിയ ഫിഞ്ചാണ്. ആണല്ലേ. ഇവർക്കൊക്കെ അപ്പം ഏകദേശം റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് റെഡ് സ്റ്റാർ ഫിഞ്ച് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു പെയർ 4,000 രൂപ മാർക്ക് റേറ്റ് ഉണ്ട്. എക്സോട്ടിക് ഫിഞ്ചസിൽ ഭൂരിപക്ഷം ബ്രീഡിനും സ്റ്റാർട്ടിങ്ങിന് 4,000 രൂപയിലാണ് തുടങ്ങുന്നത്. അതിൽ താഴെ വരുന്നത് ലോങ് ടെയിൽ ഗ്രേ ലോങ് ടെയിൽ മാത്രമേ അതിൽ താഴെ വരുന്നുള്ളൂ. ഒരു 3,000 രൂപയാണ് ഗ്രേ ലോങ് ടെയിലിന്റെ പെയർ മാർക്ക് റേറ്റ്. മറ്റുള്ള ഫിഞ്ച് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് 4,000 തുടങ്ങി മേളിലേക്കാണ്. ഇവർക്കെല്ലാം നമ്മൾ നേരത്തെ സെയിം ഫുഡ് എല്ലാത്തിനും സീഡ് മിക്സ് കൊടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ എഗ് ഫുഡ്, സ്പ്രൗട്ട്സ്, പിന്നെ മീലിയംസ് പറ്റുമെങ്കിൽ ചെതല്, അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് കിട്ടും. ബ്രീഡിംഗ് കിട്ടും. പിന്നെ എക്സോട്ടിക് ഫിഞ്ചസിന് വേണ്ടത് മെയിനായിട്ട് ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് വേണ്ടത്. അപ്പം നമ്മൾ അധികം അതിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അതിനെ ഒരു അതിൻ്റെതായ പ്രൈവസി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് കിട്ടും. പിന്നെ ഞാൻ അതിൻ്റെ കൂടും നെക്സ്റ്റ് ബോസ് ഒക്കെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീലിംഗ് അതിന് കിട്ടും. അപ്പോൾ ബ്രീഡിങ്ങിലേക്ക് പെട്ടെന്ന് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ നെക്സ്റ്റ് ബോസ് ഒക്കെ പ്ലാന്റ്സ് ചെടികൾ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഏതൊക്കെ പേരാണിത്? ഇത് എക്സോട്ടിക് ഫിഞ്ചസിൽ ലോങ് ടെയിൽ ഫിഞ്ച് എന്ന് പറയുന്നൊരു ഫിഞ്ചാണ്. അതിൻ്റെ പേര് കിട്ടാൻ കാരണം അതിൻ്റെ വാലിന് മറ്റുള്ള ഫിഞ്ചുകളെ അപേക്ഷിച്ച് കുറച്ച് നീളം കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് അതിന് ലോങ് ടെയിൽ ഫിഞ്ച് എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണം. ഇവിടെ കാണുന്നതിൽ ഒരെണ്ണം ആൽബിനോ ലോങ് ടെയിലാണ്, പിന്നെ ഒരെണ്ണം ക്രിമിനോ ലോങ് ടെയിലാണ്. അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ക്രീം കളർ വരുന്നത് ക്രിമിനോയും ആൽബിനോ ഒക്കെ അങ്ങനെ പ്രത്യേകിച്ച് കളർ മനസ്സിലാക്കാൻ പറ്റില്ല. എന്തോ ലൈറ്റായിട്ട് സിൽവർ കളർ ലൈറ്റായിട്ട് ഒരു സിൽവർ കളർ പോലത്തെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഇത് വിഷ്വലി മെയിൽ ഫീമെയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഡി എൻ എ എടുത്താൽ ഇതിന്റെ മെയിൽ ഫീമെയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ അല്ലേ. ഓക്കെ. ഇവർക്കായിരിക്കും മറ്റേ ലോങ് ടെയിൽ ഏറ്റവും റേറ്റ് കൂടുതൽ. ആൽബിനോ ലോങ് ടെയിൽ 5 കളറാണ് ഉള്ളത്. അതിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഗ്രേ ലോങ് ടെയിൽ, അതിന് മേളിൽ ഫോൺ ലോങ് ടെയിൽ, അതിന് മേളിൽ ക്രിമിനോ ലോങ് ടെയിൽ, അതിന് മേളിൽ ഇസബെല്ല ലോങ് ടെയിൽ, പിന്നെ ആൽബിനോ ലോങ് ടെയിൽ. നമ്മുടെ 5 വെറൈറ്റി ഉണ്ട്. 5 വെറൈറ്റി ഉണ്ട്. ഉണ്ടല്ലേ. ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏകദേശം എന്ത് റേറ്റ് ഒക്കെ വരുന്നുണ്ട്? ഇതിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഗ്രേ ലോങ് ടെയിലാണ്. കുട്ടികൾക്ക് ഒരു പെയർ ഒരു 3,000 രൂപ വില വരുന്നുണ്ട്. അപ്പൊ ആൽബിനോക്കെ ആണെങ്കിൽ ഒരു പെയർ ഒരു 6,000 രൂപയൊക്കെ മാർക്ക് റേറ്റ് ഉണ്ട്. 6,000 രൂപ. ആൽബിനോ ബ്രീഡിംഗ് ടഫാണ്. ആൽബിനോ ആൽബിനോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കിട്ടില്ല. ആൽബിനോനും കൂടി മറ്റുള്ള ഏതെങ്കിലും നല്ലത്. അതുകൊണ്ടാണ് ഇപ്പൊ ക്രിമിനോ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഏതൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? ഇത് ലോങ് ടെയിലിൽ തന്നെ മറ്റ് ഒരു കളറാണ് ഇവിടെ കാണുന്നത്. അതിൽ ഒരെണ്ണം ഗ്രേ ലോങ് ടെയിലാണ്, ഒരെണ്ണം ആൽബിനോ ലോങ് ടെയിലാണ്. ആൽബിനോ ആണ് അല്ലേ. അങ്ങനെ പെയർ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേ ലോങ് ഗ്രേ കുട്ടികളെയും കിട്ടും, ആൽബിനോ കുട്ടികളെയും കിട്ടും. ഇമ്മ്യൂണിറ്റി പവർ കൂടിയ കുട്ടികൾ കിട്ടും. ആൽബിനോ ആൽബിനോയും കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽബിനോ എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ ചുമപ്പ് കണ്ണു കഴിഞ്ഞാണ് ആൽബിനോ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെലാനിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവിൻ്റെ കുറവുകൊണ്ടാണ് അതിന് ആ റെഡ് കളർ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അത് വിരിഞ്ഞ് കിട്ടാനും വിരിഞ്ഞ് കിട്ടിയാൽ തന്നെ അത് രക്ഷപ്പെട്ട് കിട്ടാനും അത് വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള കളർ അതിനെ കൂടി പെയർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇടുമ്പം പൈഡ് വെറൈറ്റി ഒക്കെ കിട്ടും? ഇല്ല, അങ്ങനെ കിട്ടില്ല. ഇല്ല, ഏതെങ്കിലും ഒരു മ്യൂട്ട് ഒരു കളറേ കിട്ടുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കളറ് കിട്ടുള്ളൂ. ഇപ്പൊ ഗ്രേ കളർ അല്ലെങ്കിൽ ഫോൺ കളർ അല്ലെങ്കിൽ ഇസബെല്ല കളർ അല്ലെങ്കിൽ ആൽബിനോ അല്ലെങ്കിൽ ക്രിമിനോ, ഇതിൽ ഏതെങ്കിലും ഒരു കളറ് കിട്ടുള്ളൂ. ഇവരുടെയും പൈഡ് ഉണ്ടോ? പൈഡ് വെറൈറ്റി പൈഡ് ലോങ് ടെയിലിൽ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റുള്ള ജംബോ ഫിഞ്ച് മ്യൂട്ടേഷൻസിലൊക്കെ പൈഡുകൾ കാണാറുണ്ട്. ലോങ് ടെയിലിൽ അത് പ്യുവർ ജെൻസ് ആയതുകൊണ്ടായിരിക്കും, ശുദ്ധ ജെൻസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കാണപ്പെടാത്തത്. ഓക്കെ. അടുത്ത ഏതാണിത്? എക്സോട്ടിക് ഫിഞ്ചസിൽ ഒരു റയർ മ്യൂട്ടേഷൻ ആണ് ഇവിടെ കാണുന്നത്. കോമ്പസ് ഓഫ് ഫിഞ്ച് എന്നാണ് ഈ മ്യൂട്ടേഷൻ്റെ പേര്. വളരെ ബ്രീഡിങ് ടഫായിട്ടുള്ളത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ബേർഡാണിത്. ഇത് വിഷ്വലി മെയിൽ ഫീമെയിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. മെയിലിന് ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും, ഫീമെയിൽ ഒരു ഗ്രേ കളറായിരിക്കും. അതിന് നല്ല പ്രൈവസി ഒക്കെ കൊടുത്താൽ മാത്രമേ ബ്രീഡ് ആവുള്ളൂ. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. ഡെയിലി മീലിയം ചെതല് അങ്ങനെ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിലേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അത്യാവശ്യം വിലയുണ്ടെന്നോ? ആ ഒരു 10,000 രൂപ ഒരു പേർ കുട്ടികൾക്ക് മാർക്ക് റേറ്റ് ഉണ്ട്. ബ്രീഡായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ? ഇവിടെ സംശയമാണ്, അങ്ങനെ ബ്രീഡായിട്ടുണ്ടെന്ന് ആര് പറഞ്ഞു. അങ്ങനെ കേട്ടിട്ടില്ല. ഭയങ്കര ടഫ് ബ്രീഡിങ് ആണ്. മെയിനായിട്ട് അതിന് നല്ല പ്രൈവസി വേണം. നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്നും പോവാണ്ട് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത ഒരു നാച്ചുറൽ ഫീലിംഗ് ഉള്ളൊരു കൂടാണെങ്കിൽ ബ്രീഡിങ്ങിലേക്ക് ആവുള്ളു. ആണല്ലേ. അങ്ങനെയാണല്ലേ. അതെ. ഇപ്പം ഞാനെടുത്തിട്ട് ഒരു വർഷത്തിന് മേലായി, എനിക്കിതുവരെ ബ്രീഡിങ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല അല്ലേ.
അപ്പൊ അടുത്ത ഏത് ടൈപ്പ് ഫിഞ്ചസ് ആണ് ഇത്? അലങ്കാര ഫിഞ്ചുകളിൽ ഔൾ ഫിഞ്ച് എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് ഇവിടെ കാണുന്നത്. ഔൾ ഫിഞ്ച് നമ്മളെ പേര് കിട്ടാൻ കാരണം അതിന്റെ ഫേസ് മൂങ്ങടെ പോലെ ഒരു ഫേസ് ആണ് അതിനുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഔൾ ഫിഞ്ച് എന്ന് പറഞ്ഞ പേര് കിട്ടാൻ കാരണം. എക്സോട്ടിക് ഫിഞ്ചസിൽ വളരെ വലിപ്പം കുറഞ്ഞൊരു ഫിഞ്ചാണ് ഔൾ ഫിഞ്ച്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവാണ്, തണുപ്പിനോട് ഒന്നും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടൊക്കെ ഒന്നും നമ്മൾ അധികം തണുപ്പടിക്കാത്ത രീതിയിൽ ചെയ്യുന്ന നല്ലതായിരിക്കുള്ളൂ. പിന്നെ മഴ സമയത്തും മഞ്ഞ സമയത്തും ഒരു ബൾബൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. ഓക്കെ, ഇവർക്ക് കളർ വെറൈറ്റി ഉണ്ടോ? അത് രണ്ട് കളറിൽ കാണപ്പെടാറുണ്ട്. ഗ്രേ കളറും ഉണ്ടാവാറുണ്ട്, ഫോൺ കളറും ഉണ്ടാവാറുണ്ട്. ഇത് ഗ്രേ ഔൾ ഫിഞ്ച് ആണ്. ഗ്രേ ആണ്. പിന്നെ ഫോൺ ഔൾ ഫിഞ്ചും ഉണ്ട്. അതെല്ലാം വെറൈറ്റിയാണ് ഇവര്. അത്യാവശ്യം കുട്ടികൾക്ക് ഒരു 4000 രൂപയൊക്കെ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. നമ്മുടെ ഇവിടെ ബ്രീഡ് ആവുന്നുള്ള ഇവിടെ എനിക്ക് മുട്ടയിട്ടിട്ടുണ്ട്, കുട്ടികളെ കിട്ടിയിട്ടില്ല. ഞാൻ എടുത്തിട്ട് കുറച്ചാളായിട്ടുള്ളു. അപ്പൊ ഫസ്റ്റ് ക്ലച്ചിൽ കിട്ടിയില്ല, ഞാൻ അടുത്ത ക്ലച്ചിൽ ആവോ എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളെയാണ് എടുത്തത്? അതെ, കുട്ടികളെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അഡൾട്ട് പേരൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വല്ല റിസൾട്ട് ഇല്ലാത്ത പേടൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അതൊരു ബാധ്യതയും മാറും. കുട്ടികളെ ആകുമ്പോഴേക്കും കുറച്ചാൾ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി, അത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് കിട്ടും. കിട്ടുമല്ലേ? അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ എന്തുവാണ്? ഇവിടെ ഗോൾഡിയൻ ഫിഞ്ചിൽ നിന്ന് ഗ്രീൻ ഗോൾഡിയൻ എന്ന് ഇറങ്ങിയ കുട്ടികളാണ് ഇവിടെ കാണുന്നത്. ഒറ്റ ക്ലച്ചിൽ നിന്ന് ആറ് കുട്ടികളെ എനിക്ക് കിട്ടിയായിരുന്നു. ഇത് ഗോൾഡിയൻ ഫിഞ്ചിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വില വരുന്നതാണ് ഗ്രീൻ ഗോൾഡിയൻ. ഇപ്പോൾ ഒരു 4000 പെയർ കുട്ടികൾക്ക് മാർക്കറേറ്റുണ്ട്. ഇപ്പോൾ ഒറ്റ ക്ലച്ചിൽ നിന്ന് 6 കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു 4000 മാർക്കറേറ്റ് ഒരു പെയറിനുണ്ട്. അപ്പോൾ ആ 3 പെയർ നമുക്ക് 6 കുട്ടികളെ കിട്ടിയ സ്ഥിതിക്ക് അപ്പോൾ 4 × 3 = 12 12000 ഒറ്റ ക്ലച്ചിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് വളരെ ലാഭം. ഹോം ബ്രീഡ് ബേഡിന് നല്ല ഡിമാൻഡ് ആവശ്യക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്രീഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ നേട്ടമാണ്. അപ്പോൾ ആർക്കും ഒരു ഒരു സൈഡ് വരുമാനമായിട്ടും അല്ലെങ്കിൽ ആ മുഴുവൻ സമയ തൊഴിലായിട്ടൊക്കെ ഇതിലേക്ക് ഇറങ്ങാവുന്നതാണ്. കാരണം അത് ഇതുപോലെ ഇതിന് നല്ല നമുക്ക് നല്ല സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമുക്കതിനെക്കുറിച്ച് അറിയണം, അതിൻ്റെ ഭക്ഷണക്രമങ്ങൾ അതിൻ്റെ പരിചരണങ്ങളൊക്കെ അറിയണം. ഘട്ടം ഘട്ടമായിട്ട് ഇതിൽ ബേഡുകൾ എടുത്ത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ലത് ഒറ്റയടിക്ക് കൂടുതൽ ബേഡ് എടുക്കാണ്ട് കുറച്ച് പേരുകൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എണ്ണം കൂട്ടുന്നതായിരിക്കും നല്ലത്. നല്ലത്. അപ്പോൾ ഇവിടെ കട്ട് ത്രോട്ട് കിടക്കുന്ന അല്ലേ? അതെ അതെ, ഇവിടെ കട്ട് ത്രോട്ട് ഫിഞ്ചാണുള്ളത്. അത് മുട്ടയിട്ട് അടിച്ചിരിക്കണ അതുകൊണ്ട് ബോക്സിലാണ്. ഇത് ഔൾ ഫിഞ്ച് അല്ലേ? ഇത് ഔൾ ഫിഞ്ചാണ്. അപ്പം ഇത് കിടക്കുന്നത് എന്തൊക്കെയാണ്? ഇവിടെ കിടക്കുന്നത് ലോങ് ഡേയിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിൽ ഇപ്പം നമ്മൾ കാണിക്കുന്നതിൽ മിക്കതും മുട്ടയിട്ട് അടിയിരിക്കുകയോ കൂട്ടിയായിട്ടിരിക്കുകയോ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ആ ക്യാമറയിട്ട് അടുത്ത് ചെല്ലുന്നതുകൊണ്ടാണ് അത് പുറത്തിറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ നെക്സ്റ്റ് ബോക്സ് ഇങ്ങനെ അത് നാച്ചുറൽ ഫീലിംഗ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബോക്സിൻ്റെ പച്ച ഒരു പച്ചപ്പായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള അതാണ് വെച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് ആണ്. അതെ, അതിൽ കുഴപ്പമൊന്നുമില്ല, നാച്ചുറൽ പ്ലാന്റ്സ് ആണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, അതിന് നാച്ചുറൽ ഫീലിംഗ് കിട്ടണം. ഒരു പച്ചപ്പുണ്ടെങ്കിൽ പ്രകൃതിയിലെ ഒരു അത് നമ്മളൊരു ആവാസ വ്യവസ്ഥ ഇവിടെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചു കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ കുറച്ചാളായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ആ തുടക്കം തന്നെ എനിക്കിപ്പോൾ ഗോൾഡിന് 6 കുട്ടികൾ നെസ്റ്റോടായിട്ടുണ്ട്. കട്ട് ത്രോട്ട് ആയിട്ടുണ്ട്. പലയിലും മുട്ട വിരിഞ്ഞ് മുട്ടയിട്ടാടിരിക്കുന്നുണ്ട്, വിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡയറ്റ് ആണെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ഈ വെറൈറ്റീസ് ഇത്ര തന്നെ നമ്മൾ എക്സോട്ടിക് ഫിഞ്ചസ് അതായത് അലങ്കാര ഫിഞ്ചുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഫിഞ്ചസിൽ തന്നെ അടുത്ത ഒരു സെക്ഷനെ കുറിച്ചാണ് പറയുന്നത്, ജംബോ ഫിഞ്ച്. ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത് വലിപ്പം കൂടിയ സാധാരണ ഫിഞ്ചിനേക്കാളും വലിപ്പം കൂടിയ ഫിഞ്ചിനാണ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. അതിൽ തന്നെ ധാരാളം മ്യൂട്ടേഷനുകളുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ബ്ലാക്ക് ഫേസ് എന്ന് പറയുന്നൊരു മ്യൂട്ടേഷനാണ് കാണുന്നത്. അതായത് അതിൻ്റെ ഫേസ് അതിൻ്റെ മുഖഭാഗത്ത് ബ്ലാക്ക് കളർ വരുന്നതിനാണ് ബ്ലാക്ക് ഫേസ് എന്ന് പറയുന്നത്. ഈ ഫീമെയിലിൽ അപ്പോൾ നമുക്ക് ആ ഫീമെയിലിന് മെയിലിനെ പോലെ അത്രയും മാർക്കിംഗ് ഉണ്ടാവില്ല, ചെറുതായിട്ട് കണ്ണിൻ്റെ ചുണ്ടിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് മാർക്കിംഗ് ഉണ്ടാവുള്ളൂ. അത്ര കാണത്തുള്ളൂ, ഉണ്ടാവുള്ളൂ. മെയിലിനാണ് അത് വിഷ്വലി പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ വരുന്നത്. ഓക്കെ, ഇവർക്ക് നമുക്ക് എക്സോട്ടിക്കിൻ്റെ ഒക്കെ അത്ര റേറ്റ് ഉണ്ട്? അതിലും താഴെയാണ് ജംബോ ഫിഞ്ചിന് മാർക്ക് റേറ്റ് വരുന്നത്. ഓരോ മ്യൂട്ടേഷൻ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഓറഞ്ച് ബ്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്, അതിനൊക്കെ വില കൂടിയതാണ്. അപ്പം മ്യൂട്ടേഷൻ അനുസരിച്ച് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള അതുണ്ട്, ജംബോ ഫിഞ്ചുകളുണ്ട്. ഇപ്പം എക്സോട്ടിക് ഫിഞ്ചസിലാണെങ്കിൽ തന്നെ ഇപ്പം ഗ്രേ ലോങ് ഡേയിൽ 3000 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആൽബിനോ കട്ട് ത്രോട്ട്
ഫിഞ്ചൊക്കെ ഉണ്ട്, കട്ട് റോഡിൽ ആൽബിനോ ഒക്കെ എൻ്റെ കയ്യിൽ ഇല്ല. അതൊക്കെ മാർക്കറ്റ് റേറ്റ് ഏകദേശം 100,000 മേലെ വരെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ജംബോ ഫിഞ്ചിലും കുറഞ്ഞത് മുതൽ 1000 മുതൽ മേളിലേക്ക് കൂടിയത് ഫുൾ ഓറഞ്ച് പറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു 18,000-20,000 രൂപയൊക്കെ പേർ മാർക്കറ്റ് റേറ്റ് ഉള്ളതുണ്ട്. മ്യൂട്ടേഷൻ അനുസരിച്ചാണ് വില വരുന്നത്. അപ്പൊ അടുത്ത ഏതാണിത്? ജംബോ ഫിഞ്ചിൽ CFW എന്ന് പറയുന്നൊരു മ്യൂട്ടേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതിന് CFW എന്ന് പറയുന്ന ഒരു ചുരുക്കപ്പേരാണ്. അതിന് മുഴുവൻ പേര് ചെസ്റ്റ് നട്ട് ഫ്ലാങ്കഡ് വൈറ്റ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അത്രയും ദീർഘമായിട്ടുള്ളൊരു പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് ചുരുക്കി CFW എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് മാർക്കിങ് അങ്ങനെയുള്ളൊരു മാർക്കിംഗ് ആണുള്ളത്, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. നല്ല രസമുള്ള പേടാ, കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ മ്യൂട്ടേഷനിൽ പെട്ട ഫിഞ്ചസിന് ഓരോരോ പ്രത്യേക മാർക്കിംഗ് ആണ് ഉള്ളത്. അപ്പൊ അത് ഒരു പ്രത്യേക ഒരേ മാർക്കിങ്ങിന് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു മാർക്കിംഗ് ആണ് ഉള്ളത്. ാണ് അത് തലയിൽ തൊപ്പി വരുന്നതിനാണ് ക്രിസ്റ്റഡ് എന്ന് പറയുന്നത്. ഇത് ഫ്ലോറിഡ ഫാൻസി ക്രിസ്റ്റഡ്, മെയില് ഫ്ലോറിഡ ഫാൻസി ക്രിസ്റ്റഡ്, ഫീമെയില് ഓർഡിനറി ഫ്ലോറിഡയുമാണ്. ചീക്കിന്റെ ഭാഗത്ത് ഗോൾഡ് കളർ മെയിലിനുണ്ടാവും. അതാണ് അങ്ങനെയാണ് മെയിൽ ഫീമെയിലും മനസ്സിലാക്കുന്നത്. ഫീമെയിലിന് ഒരു സിംഗിൾ കളർ ആയിരിക്കും വരുന്നത്. ഫ്ലോറിഡ ഫാൻസിന്റെ ഫീമെയിലിനെ പറയുന്നത് ഇസബൽ എന്നാണ് പറയുന്നത്. ഈ ക്രസ്റ്റഡ് വരുമ്പോ അത്യാവശ്യം റേറ്റ് ഉള്ള സാധാരണ ഫ്ലോറിഡ ഫാൻസി കുട്ടികൾക്ക് ഒരു പേർ ഒരു 1500 രൂപ മാർക്കറ്റ് റേറ്റ് ഉള്ള. ക്രിസ്റ്റഡ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഡബിൾ റേറ്റ് വരുന്നുണ്ട്. 3000 പേർ ക്രിസ്റ്റഡ് പേർ കുട്ടികൾക്ക് മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഒരെണ്ണം ക്രിസ്റ്റഡ്, ഒരെണ്ണം നോൺ ക്രിസ്റ്റഡ് കൂടി ഇട്ടുണ്ട്. അതിന് ക്രിസ്റ്റഡ് കുഞ്ഞുങ്ങളെ കിട്ടും, നോൺ ക്രിസ്റ്റഡ് കുഞ്ഞുങ്ങളെ കിട്ടും. എപ്പോഴും ക്രിസ്റ്റഡിന് കൂടി നോൺ ക്രിസ്റ്റഡ് പേർ ചെയ്യുന്നതാണ് നല്ലത്. ക്രിസ്റ്റഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്റ്റഡ് കുഞ്ഞുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നോൺ ക്രിസ്റ്റഡ് ആയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ക്രിസ്റ്റഡ് കുഞ്ഞുങ്ങളെ കിട്ടും. ജംബോ ഫിഞ്ചില് ബ്ലാക്ക് ബ്രസ്റ്റഡ് എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആ പേര് കിട്ടാൻ കാരണം അതിന്റെ നെഞ്ച് ഭാഗത്ത് ബ്രസ്റ്റ്, അതായത് നെഞ്ച് ഭാഗത്ത് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നതുകൊണ്ടാണ് ബ്ലാക്ക് ബ്രസ്റ്റഡ് എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണം. അതിന്റെ രണ്ട് കുട്ടികളും അതിനോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നെസ്റ്റ് ഔട്ട് ആയിട്ടുള്ള രണ്ട് കുട്ടികളാണ് കൊടുക്കാല്ലേ നമുക്ക്. അത് സാധാരണ അതിൽ നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു 2 ഒരു 14-15 ദിവസത്തോളം പാരന്റിനെ തന്നെ കൂടി തന്നെ ഇടും. കാരണം പാരന്റ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടാണ് ആ കുട്ടികൾ ഭക്ഷണം കഴിച്ച് തുടങ്ങുന്നത്. അപ്പം തീറ്റുന്നൊന്ന് ക്ലിയറായതിന് ശേഷം 2 ശേഷം മാത്രമേ പാരന്റിന്റെ അടുത്തുനിന്ന് പിടിച്ച് മാറ്റാറുള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഏകദേശം? ബ്ലാക്ക് ബ്രസ്റ്റഡ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരു 1500 രൂപ ഒരു ക്ലിയർ ആയ കുട്ടികൾക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. കഴിഞ്ഞ കുട്ടികൾക്ക് മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അപ്പൊ അടുത്ത ഏതൊക്കെ പേടാണ് ഇവിടെ കാണുന്നത്? 2B എന്ന് പറയുന്ന ഒരു മ്യൂട്ടേഷൻ ആണ് ഇവിടെ കാണുന്നത്. ആ 2B എന്ന് പറഞ്ഞ പേര് കിട്ടാൻ കാരണം അത് ബ്ലാക്ക് ചീക്ക്, ബ്ലാക്ക് ബ്രസ്റ്റ്, ബ്ലാക്ക് ഫേസ്, അത് മൂന്നും ഓരോരോ മ്യൂട്ടേഷൻ ആണ്. അതിൽ രണ്ട് കളർ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് 2B എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ആ മെയിലിന് ബ്ലാക്ക് ചീക്ക്, ചീക്കിലും മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ബ്രസ്റ്റിലും മാർക്കിംഗ് ഉണ്ട്. അങ്ങനെ രണ്ട് മാർക്കിംഗ് വന്നിരിക്കുന്നുണ്ട്. അതിന് 2B എന്നാണ് പറയുന്നത്. 2B എന്ന് പറയുന്നത് 3B ഉണ്ടല്ലോ. ആ 3B അതായത് ഈ ബ്ലാക്ക് ചീക്ക്, ബ്ലാക്ക് ബ്രസ്റ്റ്, ബ്ലാക്ക് ഫേസ്, ഈ മൂന്ന് മാർക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതിന് 3B എന്ന് പറയും. ഇതിൽ രണ്ട് മാർക്കിംഗ് ആണ് വരുന്നതെങ്കിൽ 2B എന്ന് പറയും. അതിൽ ഒരു മാർക്കിംഗ് ആണ് വരുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലും ഒരു പേര് പറയും. ആണല്ലേ. അതിൽ അത് മാർക്കിംഗ് അനുസരിച്ച് റേറ്റും വ്യത്യാസമുണ്ട്. ഇപ്പൊ 2B ഒക്കെ ആണെങ്കിൽ ഒരു പേർ കുട്ടികൾക്ക് 3000 മാർക്ക് റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 3B ആണെങ്കിൽ അതിലും കൂടുതൽ മാർക്ക് റേറ്റ് ആണ്. ഇപ്പൊ ഒരു 8,000-10,000 ഒരു പേരിന് മാർക്ക് റേറ്റ് ആണ് 3B ആണെങ്കിൽ. ആണല്ലേ. അപ്പൊ സി ചേട്ടാ, നമ്മളിപ്പം അപ്പുറത്ത് കുറെ ബേഡ്സിനൊക്കെ കണ്ടു. അപ്പം ഇവിടെ നോക്കിയപ്പോ ഇവിടെ ഫുൾ ഒരു ഗ്രീൻ നല്ലൊരു പച്ചപ്പില് ചെയ്തിരിക്കുന്നത്, അതെന്തൊക്കെയാണ്? എക്സോട്ടിക് ഫിഞ്ചില് ബിഷപ്പ് ഫിഞ്ച് എന്ന് പറയുന്ന ഒരു ഫിഞ്ചാണ് ഇവിടെ കാണുന്നത്. അതിന് ഇത്ര വലിയ കൂട് എന്തുകൊണ്ടാണ് കൊടുത്തക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ ഒരു ബ്രീഡിങ് ടെൻഡൻസി ഉള്ളൊരു ബേഡാണ്. അത് സ്വന്തമായിട്ട് കൂട് ഒരുക്കി ആ കൂട്ടിൽ മുട്ടയിടുള്ളു. നമ്മൾ റെഡിമെയ്ഡ് ബോക്സ കോടമ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അതിലേക്ക് ബ്രീഡാവില്ല. ഓരോന്നിനും ഓരോ ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അത് ബ്രീഡിങ് ഭയങ്കര ടഫുമായിട്ടുള്ള ഫിഞ്ച് തന്നെയാണ്. അത് അതിന് ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഫീലിംഗ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ കയറി വരുമ്പോഴേക്കും നമ്മൾ അധികം കാണാണ്ട് അതിന് അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിന് നീളം കൂടിയ ചകിരി നഗരൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു സൈഡിലായിട്ട് കുരുവികൾ കൂടുണ്ടാക്കണ പോലെ കൂടുണ്ടാക്കും, അതിൽ ബ്രീഡാകും. പക്ഷെ ഇതൊക്കെ വളരെ ടഫ് ബ്രീഡിങ് ആണ്. അപ്പൊ ആ ഒരു 10,000 മേലൊരു പേര് മാർക്കറ്റ് റേറ്റ് ഉണ്ട്.
ഇതില് അത് കുരുവിട പോലെ നീളം കൂടിയ കൂടൊരുക്കണമെങ്കിൽ ഇത്ര വലിയ കൂടാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ. അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബ്രീഡിംഗ് കിട്ടുമെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതൊക്കെ ഭയങ്കര അത്ര ടഫ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു നമുക്കൊരു ക്രെഡിറ്റ് ആണ് അത് ബ്രീഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. നമ്മൾ ബ്രീഡർ എന്നുള്ള നിലയില് നമുക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരിക്കും അങ്ങനെ ബ്രീഡിംഗ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. ഇതിന്റെ കളർ എന്ന് പറയുന്ന ഒരു യെല്ലോ, അത് പല കളറുണ്ട് ബിഷപ്പിഞ്ചിൽ. ഇത് യെല്ലോ ബിഷപ്പാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ചെസ്റ്റ് ഭാഗത്ത് ആ മെയിലിന് യെല്ലോ കളർ വരുന്നതിനാണ് യെല്ലോ ബിഷപ്പ് എന്ന് പറയുന്നത്. ഫീമെയിൽ സാധാരണ ഒരു ഗ്രേ കളർ ആയിരിക്കുള്ളു. എല്ലാ പശുക്കളിലും മെയിലുകളുടെ ആയിരിക്കും കൂടുതൽ ഭംഗി. ഫീമെയിലുകൾ മെയിലുകളെ അപേക്ഷിച്ചിട്ട് ഭംഗി കുറവായിരിക്കും. അടുത്ത നമ്മുടെ ഏത് ഗോൾഡിയൻ ആണ്? ആ ഗോൾഡിയൻ ഫിഞ്ചിൽ ഗ്രീൻ ഗോൾഡിയൻ ആണ് ഇവിടെ കാണുന്നത്. അത് മെയിൽ ഫീമെയിലും ഗ്രീൻ കളർ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് അതിന്റെ മെയിൽ. ചെസ്റ്റ് ഭാഗത്ത് കളർ കൂടുതലുള്ള അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഫീമെയിൽ റൈറ്റ് സൈഡിലിരിക്കുന്ന ചെസ്റ്റ് ഭാഗത്ത് കളർ ഇത്തിരി കുറവായിരിക്കും ഫീമെയിൽ മെയിലിനെ അപേക്ഷിച്ച്. വിഷ്വലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അതെ, വിഷ്വലി ആ മോൾഡിങ് കഴിഞ്ഞ് തൂലൊക്കെ വന്ന് കളറൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന്റെ കുട്ടികളാണ് അവിടെ ആറെണ്ണം കണ്ടത്. അപ്പോൾ ഇതിന് ഫ്ലൈങ് കേജിലേക്ക് റെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടേക്കണ. ഒരു ക്ലച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത ക്ലച്ച് എടുക്കാറുള്ളത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബേഡിന് നല്ല ആരോഗ്യം ഉണ്ടാവും, ദീർഘകാലം ജീവിച്ചിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡിങ് എടുത്തു കഴിഞ്ഞാൽ അത് വെയിറ്റ് ലോസ് ഒന്ന് ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ്. ഇവർക്ക് നമുക്ക് യെല്ലോയും ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുമോ? പെയർ ചെയ്യാൻ പറ്റും എപ്പോഴും മറ്റുള്ള കളറുകൾ. അതായത് ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രകൃതിയിൽ ആദ്യം ഉണ്ടായ കളർ ഗ്രീൻ കളറാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകൃതിയായിട്ട് കൂടുതൽ മാച്ച് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ്. അതായത് കൂടുതൽ രോഗപ്രതിശേഷി ഉള്ളതാണ്. മറ്റുള്ളതെല്ലാം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് യെല്ലോ ഗോൾഡിയൻ ആണെങ്കിലും ബ്ലൂ ഗോൾഡിയൻ, സിൽവർ ഗോൾഡിയൻ, ആൽബിനോ ഗോൾഡിയൻ, ഇതെല്ലാം ഗ്രീനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ നാല് കളറിനെ ഈ ഗ്രീനിനെ കൂടി പെയർ ചെയ്യുന്നതാണ് നല്ലത്. വൺ സൈഡ് ബ്ലൂ ആണെങ്കിൽ വൺ സൈഡ് ഗ്രീൻ, അങ്ങനെ ഗ്രീനെ കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു അതിന് ഉണ്ടായത് പ്രകൃതിയിൽ ആദ്യം ഉണ്ടായത് കൂടി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവറുള്ള കുട്ടികളെ കിട്ടും. കുട്ടികൾ രക്ഷപ്പെട്ട് കിട്ടാൻ കൂടുതൽ ചാൻസാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ജാവ കിടപ്പുണ്ട്. അവിടെ ജാവ കിടപ്പുണ്ട്. അതും രണ്ട് പേര് ബ്രീഡിംഗ് പേറുകളാണ്. അത് റെസ്റ്റിന് അതെ. പിന്നെ ഇവിടെ കുറെ ബംഗാളി, ആ ബംഗാളി ഫിഞ്ച്. ഇവിടെ 12 പേർ ബംഗാളി ഫിഞ്ചാണ് കാണുന്നത്. അതെ, മുട്ട മാറ്റി വെക്കാനൊക്കെയാണ് കൂടുതലും. എക്സോട്ടിക്കിന്റെ ഫിഞ്ചിന്റെ മുട്ട മാറ്റി വെക്കാനായിട്ടാണ് ഇത് കൂടുതലും. ബംഗാളി ഫിഞ്ചസ് ആണ്? ആ, എല്ലാം ബംഗാളി ഫിഞ്ചാണ്. അതിൽ പല പല കളറുകളുണ്ട്. ബ്ലാക്ക്, ആ ബ്ലാക്ക് പൈഡ് ഉണ്ട്, ഫോൺ പൈഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറുകൾ ബംഗാളി ഫിഞ്ച് കാണുന്നുണ്ട്. മേളിലേക്ക് കളറനുസരിച്ച് ബംഗാളി ഫിഞ്ചസ് ബംഗാളി ഫിഞ്ച് കുട്ടികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൂടുതൽ പേറുകളുള്ളതുകൊണ്ട് എപ്പോഴും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ കുറെ വെറൈറ്റി ഫിഞ്ചസ് കിടപ്പുണ്ട് അല്ലേ? ഇവിടെ വൈറ്റ് ജംബോ ഫിഞ്ചാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം വൈറ്റ് ജംബോ ആണ്. വൈറ്റ് ജംബോ ആണ്. സാധാരണ വൈറ്റ് ഫിഞ്ചിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ളതാണ് അതിനെ വൈറ്റ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്കിപ്പം വിലയൊക്കെ എങ്ങനെയാണ്? അത്യാവശ്യം മാർക്കറ്റ് ഉള്ളൊരു മ്യൂട്ടേഷൻ ആണ് വൈറ്റ് ജംബോ ഫിഞ്ച്. കുട്ടികൾക്ക് ഒരു 2000 പേർ മാർഗ റേറ്റ് ഉണ്ട്. ബ്രീഡിങ്ങും സാധാരണ വൈറ്റ് ഫിഞ്ചിനെ പോലെ അത്ര ഈസി അല്ല. ഇത്തിരി ടഫാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് ഇൻഡിവിജ്വല് ഓരോരോ പേറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുള്ളൂ. കോളനി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഭയങ്കര മോശമായിരിക്കുള്ളു. ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ബ്രീഡിംഗ് കിട്ടുന്നുണ്ട്. എന്നാലും സാധാരണ വൈറ്റ് ഫിഞ്ചിന്റെ പോലെ ഭയങ്കരമായിട്ട് കിട്ടില്ല. എന്നാലും ഒരു ക്ലച്ച് ഇത് 2 കുട്ടികൾ 3 കുട്ടികൾ അവരൊക്കെ കിട്ടാറുണ്ട്. ഇത് ആൽബിനോ ആണ്. ഇത് ആൽബിനോ ആണെങ്കിൽ റെഡ് ആയി വന്നാൽ മാത്രമേ അതിന് ആൽബിനോ എന്ന് പറയാൻ പറ്റൂ. ആൽബിനോയില് വരാറുണ്ട്, കുറവായിരിക്കുള്ളു. വൈറ്റില് റെഡ് കളർ മഞ്ഞിനാണ് ആൽബിനോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇത്തിരി കുറവായിരിക്കും. ജാവയില് ആൽബിനോ വരാറുണ്ട്. വൈദ്യം പോലും കുറവാണ്. ആൽബിനോ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കൊടുക്കാനുണ്ടോ? ഇപ്പൊ പലതിലും വിരിഞ്ഞിരിപ്പുണ്ട് കുട്ടികളുടെ. ഇതതിന്റെ കുഞ്ഞുങ്ങളാണ്? വൈറ്റ് ജംബോന്റെ കുട്ടികളാണ്. ഒറ്റ ക്ലച്ചിൽ നിന്ന് 3 കുട്ടികളുണ്ട്. അപ്പൊ 3-4 കുട്ടികളൊക്കെ ഒരു ക്ലച്ച് കിട്ടാറുണ്ട്. കിട്ടാറുണ്ട് അല്ലേ? ഇൻഡിവിജ്വൽ ചെയ്യുന്നോണ്ട് അങ്ങനെ കിട്ടുന്നത്. കോളനിയാണെങ്കിൽ വളരെ ബ്രീഡിംഗ് മോശമായിരിക്കും അല്ലേ? ഓക്കേ, പിന്നെ ആ സൈഡിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതില് വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളിയാണ് ഇവിടെ കാണുന്നത്. അത് തലയിൽ തൊപ്പി വരുന്നത് വന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന് ക്രിസ്റ്റഡ് ബംഗാളി എന്ന് പറയുന്നത്. അത് വൺ സൈഡ് ക്രിസ്റ്റഡും വൺ സൈഡ് നോൺ ക്രിസ്റ്റഡ്. അതായത് ക്രിസ്റ്റഡ് സ്പ്ലിറ്റ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നന്നായിട്ട് ബ്രീഡിംഗ് കിട്ടുന്ന ഒരു ബേഡാണ്. അതിന്റെ താഴെ കിടക്കുന്നത് ഫ്ലോറിഡ ഫാൻസി എന്ന് പറയുന്ന ഒരു ജംബോ ഫിഞ്ചാണ് കാണുന്നത്. ഇത് ഞാൻ കോളനി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. 3 പേര് ഫ്ലോറിഡ ഫാൻസി ആണ് ചെയ്തിരിക്കുന്നത്. ഇൻഡിവിജ്വൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ബ്രീഡിംഗ് ഇത്തിരി മോശമായിരിക്കും. എന്നാലും
കൂടിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. കുട്ടികളെ കിട്ടും, എണ്ണം കുറവായിരിക്കും മാത്രമുള്ള കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കണവനാക്കാണോ വെച്ച് കൊടുത്തീങ്ക? കടലിലാക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാൽസ്യമാണ് ഈ കണവനാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രീഡിങ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേടിന് കണവനാക്ക് കൂട്ടിൽ വെച്ചുകൊടുക്കുന്നത് നല്ലതാണ്. അതിനാവശ്യമുള്ളപ്പോൾ അത് കഴിക്കാൻ പറ്റും. പ്രകൃതിദത്തമായിട്ടുള്ളതുകൊണ്ട് തന്നെ അതിനൊന്നും മറ്റുള്ള മെഡിസിൻസിന്റെ പോലെ ഒന്നും കൃത്രിമമായിട്ട് ചെയ്തെടുക്കുന്നതല്ല, നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇതിന് അനുയോജ്യമാണത് കാൽസ്യത്തിന് വേണ്ടി. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ജാവ ജാവ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓരോ പെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഗേജ് ആണ് ജാവ. ഇപ്പൊ കുറച്ചല്ലേ ജാവ? ഒരിടക്ക് പരിവേഷിന്റെ ശേഷം വന്നപ്പോഴേക്കും ഇതിന് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. പക്ഷേ കൊറോണയുടെ ടൈമിലൊക്കെ നന്നായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യകരമായ ഒരു ബേഡാണ്. കേരളത്തിൽ മെയിനായിട്ട് ജാവ ബ്രീഡേഴ്സ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ജാവയിലെ ബ്രീഡ് ചെയ്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ആവശ്യക്കാരുണ്ട്. ഇപ്പൊ ബ്രീഡായി കിട്ടിക്കോളൂ നമുക്ക്, കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് ബ്രീഡിങ് കിട്ടുന്ന ഒരു ബേഡാണ്. പിന്നെ ജാവയിൽ അധികം ബ്രീഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിലധികം കളറുകൾ ഇല്ലാത്തതുകൊണ്ടാണ് അധികം ആൾക്കാർ അതിലേക്ക് വരാത്തത് തോന്നുന്നത്. കാരണം അതിൽ നാല് കളറേ ഉള്ളു. ഗ്രേ കളറുണ്ട്, ഫോൺ കളറുണ്ട്, സിൽവർ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. വൈറ്റില് ആൽബിനോ എന്ന് പറഞ്ഞ റെഡ് വരുന്നതുണ്ട്. അപ്പൊ അങ്ങനെ നാല് കളറിൽ ആണുള്ളത്. അതുകൊണ്ട് ആയിരിക്കും അധികം ബ്രീഡേഴ്സ് ഇല്ലാത്തത്. മേളിൽ പിന്നെ മേളിൽ കാണുന്നത് ക്രിസ്റ്റേഡ് ബംഗാളിയാണ്. അതിൽ ഫോൺ ക്രിസ്റ്റേഡ്, അതിന് കൂടി വൈറ്റ് നോൺ ക്രിസ്റ്റേഡ് ആയിട്ടും പെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സുചേട്ടാ, നമ്മളിപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരുവിധം ബേഡ്സുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ആദ്യത്തെ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എക്സോട്ടിക് ഫിഞ്ചസിന്റെ ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ അതിന്റെ അനുസരിച്ച് നമ്മൾ അതിന്റെ ബേഡ്സിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കുറച്ച് വെറൈറ്റീസിനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പൊ സെയിലൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ സമയത്തൊക്കെ? കൊറോണ ടൈമിലൊക്കെ വളരെ പെറ്റ്സ് വിപണി ഭയങ്കരമായിട്ട് ഒരു ഹൈ ലെവലിലേക്ക് ബൂം. ആ കൊറോണയുടെ ഭയങ്കരമായിട്ട് ഹൈ ഡിമാൻഡായിരുന്നു. ധാരാളം ആവശ്യക്കാരൊക്കെ വന്നായിരുന്നു. ഇപ്പൊ ഉസ്കളൊക്കെ തുറന്ന് കൊറോണയൊക്കെ ഏകദേശം ആൾക്കാർ മറന്നു തുടങ്ങി. പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെന്നപ്പോൾ ഇത്തിരി ഡിമാൻഡ് കുറവാണ്. പക്ഷേ ഇന്നും ഇത് മാർക്കറ്റ് ഉണ്ടാകും. കാരണം കൊറോണക്ക് മുമ്പും ഇത് ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പം എന്നും ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഡിമാൻഡുകളിൽ വ്യത്യാസം വരും. അപ്പം ഇപ്പോൾ ശരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് ആൾക്കാർക്ക്. ഇപ്പം ഇത്തിരി മാർക്കറ്റ് റേറ്റൊക്കെ ഇത്തിരി കുറവുള്ളൊരു ടൈമാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ബേഡ് എടുത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ ടൈമാണ്. കാരണം ഇങ്ങനൊരു ഇടി വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റൊരുക്കുണ്ടാവുന്നത്. അപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയ ടൈമാണ്. പിന്നെ ബ്രീഡിങ് കിട്ടി വരുമ്പോഴേക്കും മാർക്കറ്റ് പഴയ രീതിയിലേക്ക് ആയിട്ടുണ്ടാവും. തുടക്കക്കാർക്കൊക്കെ ഇതൊരു സൈഡ് വരുമാനമായിട്ട് അല്ലെങ്കിൽ മുഴുവൻ സമയ തൊഴിലായിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് നല്ല വിപണന സാധ്യതകളുണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ ഇനിയും പെറ്റ്സ് വിപണി ഉയരേണ്ടിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിലൊക്കെ പെറ്റ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതി വരെ നിലവിലുണ്ട്. ഒരു രോഗിക്ക് ഒരു മാരകമായിട്ടുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷ, ആ മരുന്നിനോടുള്ള ആ ജീവിതത്തിലേക്ക് തിരിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ പെറ്റ്സുകളായിട്ടൊക്കെ കൂടുതൽ അടുത്ത് വഴുകുമ്പോഴേക്കും അവർക്ക് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ആ മരുന്ന് റിസൾട്ട് കിട്ടും. അതിൻ്റെതായ ശരീരത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യയിൽ പെറ്റ്സ് മേഖല ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടെ അതുപോലെയുള്ള രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യക്കാരും ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം അവർ ഓൺലൈൻ ഗെയിമിലേക്കാണ് ചിലവഴിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ആ ലോകം അതിലേക്ക് ഒതുങ്ങിപ്പോഴാണ് ചെയ്യുന്നത്. കുറച്ച് അവർക്ക് ഒരു ജോഡി കിളികൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കിളികളെ സഹജീവികളോടുള്ള ഒരു കരുതലും സ്നേഹവും ഉണ്ടാവും. ഒരു അവർക്ക് കുറച്ചും കൂടി ഒരു റിയൽ ലൈഫിലേക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അവരുടേതായ ലോകത്ത് മാത്രം ഒതുങ്ങാണ്ട് കൂടുതൽ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് മാനസികമായിട്ട് വളരാനായിട്ട് ഒരു വീട്ടിലൊരു പേര് പക്ഷേങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതങ്ങളൊക്കെ നയിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര മാനസിക സംഘർഷങ്ങളൊക്കെ എല്ലാവരും തന്നെ ജോലി പരമായിട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഒരു കുടുംബത്തിൽ ഒരു പേര് പക്ഷിയുണ്ടെങ്കിൽ അവർക്ക് വിശ്രമ സമയങ്ങളിൽ അതിനെ ചെന്ന് പരിചരിച്ചു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സേഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് വരുമാനത്തിനുപരിയായിട്ട് ഒരു മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഇതിന്റെ ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ കേജിന്റെ ആണെങ്കിലും. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടെന്തെങ്കിലും എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴേക്കും ചെറിയ തോതിൽ ചെയ്യുക. വളരെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്ട് ഇപ്പോൾ ഒരു ജോഡി, ഇപ്പോൾ തുടക്കക്കാർക്ക് ഒന്നോ രണ്ടോ ജോഡി ചെയ്യുക. അപ്പോൾ ചൈനീസ് കേജുകളൊക്കെ മേടിക്കാൻ കിട്ടും. അധികം വിലകളൊന്നും ഇല്ല ചൈനീസ് കേജിൽ. ഫിഞ്ചസിന് മേടിക്കാനുള്ള ഒരു കേജ് ചൈനീസ് കേജ് ആണെങ്കിൽ ഒരു 1000 രൂപയൊക്കെ മാക്സിമം ഒരു കേജിന് വില വരുന്നുള്ളൂ. അപ്പോൾ രണ്ട് കേജ് മേടിച്ചു കഴിഞ്ഞാൽ 2000 രൂപ. പിന്നെ അതുപോലെ തന്നെ ഫിഞ്ചസിൽ സ്റ്റാർട്ടിങ്ങിലൊരു ജോഡിക്ക് 400 രൂപ തുടങ്ങി മേളിലേക്ക് 100,000 മേലുള്ള ഫിഞ്ച് വരെ ഉണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് ഉള്ള 400 രൂപ ബേഡ് എടുക്കാം. എല്ലാ പെറ്റ് ഷോപ്പുകളിൽ നിന്നും കിട്ടും. അതിൽ ബഡ്ജറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ബംഗാളി ഫിഞ്ച് എടുക്കാം.
അതിലും ബഡ്ജറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് ജംബോ ഫിഞ്ച് എടുക്കാം, അതിലും കൂടുതൽ ബഡ്ജറ്റുള്ള ആൾക്കാർക്ക് എക്സോട്ടിക് ഫിഞ്ച് എടുക്കാം. അപ്പോൾ അങ്ങനെ ഏത് അതാണെങ്കിലും സ്റ്റാർട്ടിങ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുവിധം ബേഡ്സിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് കയ്യിൽ അല്ലേ? ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പോൾ കൊനൂർ ചെയ്യുന്നുണ്ട്, അതിൽ താഴെ ഹാഫ് കിലോ ബേഡ് ചെയ്യുന്നുണ്ട്, ഷോ ബഡ്ജീസ് ചെയ്യുന്നുണ്ട്, ജാവ ചെയ്യുന്നുണ്ട്, ഫിഞ്ചസ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ എന്തെങ്കിലുമുള്ളത് ഫിഞ്ചസ് ആണുള്ളത്. ഫിഞ്ചസിൽ ഞാൻ ചെയ്യുന്നത് ഫിഞ്ചസിലാകെ ഉള്ള ഫിഞ്ചസ് എന്ന് പറയുന്നത് നാലായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. അതിൽ ഏറ്റവും വില ഡിമാൻഡുള്ളത് വില കൂടിയതായിട്ടുള്ള എക്സോട്ടിക് ഫിഞ്ചസ്, അതായത് അലങ്കാര ഫിഞ്ച്, കാഴ്ചക്ക് ഭംഗിയുള്ള ഫിഞ്ചിനെയാണ് അലങ്കാര ഫിഞ്ച് എന്ന് പറയുന്നത്. എല്ലാ ഫിഞ്ചിനും ഭംഗിയുണ്ട്, ഞാൻ എക്സോട്ടിക് ആയിട്ടുള്ള അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ താഴെ വരുന്നത് ജംബോ ഫിഞ്ച്, വലിപ്പം കൂടിയ ഫിഞ്ചിനാണ് ജംബോ ഫിഞ്ച് എന്ന് പറയുന്നത്. അതിൽ താഴെ ബംഗാളി ഫിഞ്ച് അഥവാ സൊസൈറ്റി ഫിഞ്ച് എന്ന് പറയാറുണ്ട്. അതായത് മുട്ട മാറ്റി വെക്കാനൊക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാരും ബംഗാളി ഫിഞ്ച് ചെയ്യുന്നത്. അതിന് പല കളറുകളുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഫോൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ട്. അതിൽ താഴെ വരുന്നത് ഓർഡിനറി ഫിഞ്ചസ്, സാധാരണ നോർമൽ പെറ്റ് ഷോപ്പിലൊക്കെ കാണുന്ന പോലെ സീബ്ര ഫിഞ്ച്, വൈറ്റ് ഫിഞ്ച്, അതൊക്കെയാണ് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ജോഡിക്ക് ഒരു 400 തുടങ്ങി അതിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നാല് വെറൈറ്റി ഉണ്ട്, ഫിഞ്ചിട്ട് നാലായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ അധികം റിസ്ക് ഒന്നും എടുക്കാനായിട്ടുള്ള താല്പര്യമില്ലാത്ത ആൾക്കാർ ചെറിയൊരു ബഡ്ജറ്റിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഓർഡിനറി ഫിഞ്ച് നിന്ന് തുടങ്ങുക. സീബ്ര ഫിഞ്ച് ചെയ്യുന്നുണ്ട്, ജംബോ ഫിഞ്ച് ആണെങ്കിൽ ഓർഡിനറി ഫിഞ്ചിനേക്കാൾ അടുത്ത തൊട്ട് മേളിൽ വില വരുന്നതാണ് ജംബോ ഫിഞ്ച്. അപ്പോൾ ഒരു പെയറിന് മറ്റത് 400 ആണെങ്കിൽ ഇത് ഒരു 1000 തുടങ്ങി മേളിലേക്ക് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു അതിന്റെ ഒരു ഡബിൾ പൈസ ഇതിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് തീറ്റ കുറച്ച് തീറ്റ ഓർഡിനറി ഫിഞ്ച് ആണ്, ജംബോ ഫിഞ്ച് ആണ്. കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഏകദേശം സെയിം തന്നെ ആയിക്കോളും. ജംബോ ഫിഞ്ച് ഇത് വലിപ്പം കൂടുതലുകൊണ്ട് കുറച്ച് ഒരു പൊടി കൂട്ടുതൽ കഴിക്കുമെന്നല്ലാണ്ട് ഭയങ്കരമായിട്ട് വ്യത്യാസമൊന്നും വരില്ല. നമ്മളതിൽ പിന്നെ കുറച്ച് വെറൈറ്റി ഒക്കെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് വേണ്ടവർക്കൊക്കെ വിളിക്കാം. ഞാൻ ബ്രീഡറാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾ ബ്രീഡായി ഇറങ്ങാറുണ്ട്. ഇപ്പൊ തന്നെ പലതിലും കുട്ടികൾ നെസ്റ്റൗട്ടായിട്ട് ഇരിക്കുന്നുണ്ട്, വിരിഞ്ഞിരിപ്പുണ്ട്, മുട്ടയുടെ അടയിൽ ഇരിക്കുന്നുണ്ട്, അങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. പിന്നെ ഞാൻ പുറമേ നിന്നും വീടുകൾ എടുത്ത് കൊടുക്കാറില്ല, ഞാൻ ബ്രീഡറാണ്. ഇവിടെ ബ്രീഡ് ചെയ്തിറങ്ങുന്നതിന് കുട്ടികളെ കൊടുക്കുകയുള്ളൂ. പിന്നെ തരുന്ന സാധനങ്ങൾ ഇവിടെ വിരിഞ്ഞിറങ്ങിയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാവുന്ന വീടുകളായിക്കോളൂ. പുറമേ നിന്ന് എടുത്ത് തരുന്ന പോലെ കംപ്ലൈൻറ്റ് ഉള്ളതൊന്നും ആയിരിക്കില്ല. വിരിഞ്ഞിറങ്ങിയ ആരോഗ്യമുള്ള വീടുകൾ ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും സീസണിനെ വിളിക്കാം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാം അല്ലേ? അതെ, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വന്നാലേ ഈ മേഖല എന്നും ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തുടക്കക്കാരോട് പ്രത്യേക താല്പര്യമാണ്. കാരണം നമ്മൾ പണ്ട് കാലത്ത് തുടങ്ങിയപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഞാൻ എന്റെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അടുത്ത ആൾക്കാർ നിങ്ങളാണ് നിങ്ങളാണ് ഇത് തുടർന്നിട്ട് പോകേണ്ടത്. ഇപ്പൊ നമ്മളുടെ കാലശേഷം എന്നും ആളുകൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ, നിലവിലുള്ള ആളുകൾ മാറി ഭാവിയിൽ പുതിയ പുതിയ താരങ്ങളായിരിക്കും വരുന്നത്. ഇപ്പൊ ഇത് ചിലപ്പോ ഈ വീഡിയോ കാണുന്ന ആളായിരിക്കും ചിലപ്പോ എന്നെക്കാൾ നല്ല ഒരു വലിയ ബ്രീഡർ ആവുന്നത് പറയാൻ പറ്റത്തില്ല. എന്നും മേഖലയിൽ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, അവരായിരിക്കും ഭാവിയിലെ താരങ്ങൾ. അപ്പം എന്തായാലും സീസണിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും സീസണിനെ വിളിക്കാം. അപ്പൊ സീസടാ വീണ്ടും നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ആർക്കും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് സഹായം വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.